എൻഡോസൾഫാൻ ഒരുപക്ഷെ നമുക്ക് ഇന്ത്യയിൽ കാസർഗോഡായിരിക്കും അതിൻ്റെ ഒരു ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വന്നത്. തലമുറ തലമുറ അതിൻ്റെ പ്രയാസങ്ങൾ വരികയാണ്. ഞങ്ങളൊക്കെ ട്രെയിനിൽ ചിലപ്പം കുട്ടികളെ കാണാറുണ്ട്, തിരുവനന്തപുരത്തേക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾ അവരുടെയൊക്കെ ഒരു വികൃതമായ ശരീരവും ആകൃതിയും പ്രകൃതിയും കാണുമ്പോൾ മനസ്സിനകത്ത് വളരെ ദുഃഖമാണ്. അതിനോടൊരു സഹതാപപൂർവ്വം പെരുമാറാൻ ഒരു ഗവൺമെൻറ് തയ്യാറില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് വന്നിരിക്കുന്ന പരാതികൾ. ചികിത്സാ രംഗത്ത് ഈ ജില്ല ഏറ്റവും പുറകോട്ടാണ്. ഒരു മെഡിക്കൽ കോളേജ്, ഉമ്മൻചാണ്ടി കൊടുത്ത മെഡിക്കൽ കോളേജ്, അത് തൊട്ടു നോക്കാൻ പോലും ഇടതുപക്ഷ സർക്കാർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഈ ജില്ലയോട് ആരോഗ്യ രംഗത്ത് ഒരു സർക്കാർ കാണിക്കുന്ന അവഗണനയോ നിറികെട്ട ഒരു 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 നയവും അല്ലേ എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമുണ്ടോ? അതുപോലെ തന്നെ നമ്മളെ ടാറ്റൻ്റെ അല്ലേ, 50 കോടി രൂപ ഇവിടെ ഒരു ആശുപത്രിക്ക് വേണ്ടി ടാറ്റ മാക്കി വെച്ച് നീക്കി വെച്ചിട്ട് അതിന് തുടക്കം കുറിച്ചിട്ട് അതിന് ഒന്ന് കൊണ്ടുവരാനും അത് പൂർത്തീകരിക്കാൻ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവെന്ന് വേണ്ട, ടാറ്റയുടെ ഖജനാവെന്ന് വന്ന പൈസയാണ്. ആ പൈസ പോലും ഈ ജില്ലയുടെ ഒരു ഗുണകരമായ ഒരു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരു താല്പര്യം കാണിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് സത്യത്തിൽ ഈ കേരളത്തിലുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്, അതിനകത്ത് കേട്ടിടത്തോളം നമുക്ക് ദുഃഖകരമായി പറയാവുന്ന ഒരുപാട് സംഭവങ്ങൾ, കണ്ട് നിറഞ്ഞ സംഭവങ്ങളൊക്കെയുണ്ട്. മത്സ്യത്തൊഴിലാളി യൂണിയൻ ആളുകൾ, കർഷകന്മാർ, നമ്മുടെ എന്താണ് ഈ അടക്ക കർഷകന്മാരുടെ സംഘടനകൾ, അതുപോലെ അമ്പല രംഗത്തുള്ള ദേവസ്വം രംഗത്തുള്ള ആളുകളുടെ സംഘടകൾ, ഇതെല്ലാം കേട്ട് നമ്മൾക്ക് മടുത്ത് നമ്മൾ സങ്കടപ്പെട്ടു. അവർക്ക് അവസാനം ഒരു വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, ഐക്യജനാധിപത്യം വേണ്ടി അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നങ്ങളോടൊക്കെ നമ്മൾ പ്രതികരിക്കും, ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങൾ ആ പ്രശ്നങ്ങൾ കയ്യിലെടുക്കും, ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും പരമാവധി ചെയ്തു കൊടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ഞാനും അവർക്ക് ഉറപ്പ് നൽകി അവരെ സമാശ്വസിപ്പിച്ചാണ് അവരെ വിട്ടത്. ഇതിവിടെ രണ്ട് വ്യത്യാസം നിങ്ങളിവിടെ കണ്ടത്, ഞങ്ങളിവിടെ കണ്ടത് ചായ കുടിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ടവരുടെ സംഘടനകളുടെയും വ്യക്തികളുടെയും പ്രശ്നങ്ങളാണ്. ഞങ്ങളെപ്പോലെ തന്നെ നടത്തിയ പ്രധാന മുഖ്യമന്ത്രിയുടെ യാത്രയുടെ അകത്ത് സമ്പന്നന്മാരുടെ ആളുകളുടെ യോഗമാണ് നടന്നത്, അവരെയാണ് കേട്ടത്, അവരെയാണ് കണ്ടത്, അവരോടൊപ്പമാണ് സമയം ചെലവഴിച്ചത്. രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം, അത് മുഖവിലക്കെടുക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കണം. ഞങ്ങൾ ആരോടൊപ്പം, പിണറായി വിജയനും മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ആരോടൊപ്പം എന്നത് ഒരു വലിയ പ്രശ്നമാണ്. അത് ഏതായാലും കാസർഗോഡ് ജനങ്ങൾക്ക് അത് മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സമരമുഖം നിങ്ങൾക്കറിയാം, കേരളത്തിൽ നമ്മളിത് തുറക്കുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൻ്റെ അകത്തേക്ക് അണികളെ സജ്ജമാക്കുക എന്ന ഉത്തരവാദിത്വമാണ് നമ്മുടെ ഈ ജാഥയിലൂടെ നമ്മൾ നിറവേറ്റുന്നത്. അതിനുള്ള എല്ലാ അനുകൂലമായ ഘടകങ്ങളും സാഹചര്യങ്ങളും കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ആ പ്രവർത്തനത്തിനൊക്കെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ ഉണ്ടാവണമെന്നതാണ് എൻ്റെ അപേക്ഷ.